മിൽമയിൽ പ്ലാന്റ് അറ്റൻഡർ തസ്തികയിലേക്ക് 2011 നടത്തിയ പരീക്ഷയിൽ വൻ ക്രമക്കേട്. എഴുത്തു പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടുകയും ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്ത ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന് മാർക്ക് കുറച്ചു നൽകിയാണ് നിയമനം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിന്റെ രേഖകൾ 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. അഞ്ചു പേർക്കാണ് 2011 മിൽമയിൽ പ്ലാന്റ് അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നൽകിയത്. ഇനി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരുടെ മാർക്കുകൾ കാണുക. അതിൽ ആറാമതായ എം നാരായണ എഴുത്തു പരീക്ഷയിൽ ലഭിച്ചത് 87 മാർക്ക്, റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെക്കാളും കൂടിയ മാർക്ക്. ശാരീരിക ക്ഷമതാ പരീക്ഷയിലും മികച്ച പ്രകടനം നടത്തിയ എം നാരായണന് പക്ഷേ മിൽമ ഭരണസമിതി അഭിമുഖത്തിന് നൽകിയ മാർക്കാകട്ടെ വെറും 3. അഭിമുഖത്തിന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാരായണൻ തന്നെ പറയും. ഗോപാലകൃഷ്ണൻ കുറുപ്പായിരുന്നു ചെയർമാനായിട്ട് മെയിനായിട്ട് ഇരുന്ന് സംസാരിച്ചത്. അപ്പോൾ സാർ അന്ന് പറഞ്ഞിരുന്നത്, പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഈ രണ്ട് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. സാധാരണ നമ്മുടെ കുടുംബത്തിലുള്ള ചോദ്യമായി ചോദിച്ചുള്ളൂ, അല്ലാണ്ട് വലിയ ചോദ്യങ്ങളോ ഇൻ്റർനാഷണൽ ചോദ്യങ്ങളോ PSCയിൽ വരുന്ന ചോദ്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല ഈ ഇൻ്റർവ്യൂവിൽ. അല്ലാതെ ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുകയും ചെയ്തു. 19, 20 മാർക്ക് വരെ റാങ്ക് ലിസ്റ്റിൽ പലർക്കും വാരിക്കോരി നൽകിയിട്ടും ഒന്നാം റാങ്കുകാരനോട് കാണിച്ച ക്രൂരതയാണിത്. 50 വയസ്സുകാരനും ബിരുദധാരിയുമായ നാരായണൻ ഇപ്പോൾ തയ്യൽ പണി ചെയ്തും കൂലിപ്പണി ചെയ്തുമാണ് കുടുംബം പുലർത്തുന്നത്. നീതിക്കായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ. രാജ്കിരണൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പാലക്കാട്.